നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വേർബ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഓക്സിലറി വേർബ്സ്? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്സിലറി വേർബ്സ് എന്നാല് നമ്മള് മെയിൻ വേർബ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ പ്ലേയിങ് അല്ലെങ്കിൽ എന്താണ് റൈറ്റിംഗ്, റീഡിംഗ്, ഇതൊക്കെ എന്താണ് വേർബ്സ് ആണ് അല്ലെ, ആക്ഷൻ വേർഡ്സ് ആണ്. അന്നേരം ഈ സെന്റൻസിൽ ഹി ഈസ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ടോക്കിംഗ് ആണ് മെയിൻ വേർബ് ആയിട്ട് വരുന്നത്. അന്നേരം ഈ ടോക്കിംഗ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു വേർഡ് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓക്സിലറി വേർബ് എന്ന് പറയാം. ഇപ്പോ ഹി ഈസ് ടീച്ചിങ്, ഹി ഈസ് ടോക്കിംഗ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ എന്താണ് ടോക്കിംഗ് എന്നാണ് മെയിൻ വേർബ് ആണ്. ആ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത വേർഡാണ് ഈസ് എന്ന് പറയുന്നത്. അതിലെ ഈസ് എന്താണ് ഒരു ഓക്സിലറി വേർബ് ആണ്. അടുത്തത് ദേ ആർ ലിസണിംഗ്. അവിടെ ലിസണിംഗ് എന്നതാണ് എന്ത് മെയിൻ വേർബ് എന്ന് പറയുന്നത്. ആ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് എന്താണ് ആർ ആണ്. അപ്പോൾ ആർ ആണെന്ത് അവിടെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അപ്പോ ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ആ ഓക്സിലറി വേർബിന് സ്വന്തമായിട്ട് ഒരു അർത്ഥമുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഒരു മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഓക്സിലറി വേർബ് ഉപയോഗിക്കുക. മൊത്തത്തില് 24 ഓക്സിലറി വേർബ്സ് ആണ് ഉള്ളത്. ഈ 24 ഓക്സിലറി വേർബ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാല് പ്രൈമറി ഓക്സിലറീസ്, രണ്ടാമത്തേത് മോഡൽ ഓക്സിലറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ചാണ്. അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്സിലറി വേർബ്സ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ ബേസിക്കും നമുക്ക് ആവശ്യമായ കുറെ കാര്യങ്ങൾ, എക്സാമിന് ആവശ്യമായ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേർഡ്സ് ആണ്, ഇത്രയും ഓക്സിലറി വേർഡ്സ് ആണ് എന്തിൽ വരുന്നത്, പ്രൈമറി ഓക്സിലറീസിൽ വരുന്നത്. ഇവിടെ മൂന്ന് കുടുംബങ്ങളാണുള്ളത് അല്ലെങ്കിൽ മൂന്ന് ഫാമിലീസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബി ഫാമിലി, ബി ഫാമിലി, രണ്ടാമത്തത് ഡു ഫാമിലി, മൂന്നാമത്തത് ഹാവ് ഫാമിലി. ഏതൊക്കെ വേർഡ്സ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇതിൽ ഏതൊക്കെ ഓക്സിലറി വെർബാണ് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം, ഏതൊക്കെ ഓക്സിലറി വെർബാണ് സിംഗുലറായിട്ട് ഉപയോഗിക്കുക, ഏതൊക്കെ ഓക്സിലറി വെർബാണ് പ്ലൂറലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ ടെൻസിലാണ് ഉപയോഗിക്കുക, പ്രസന്റ് ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്താണ് ഒരു വെർബിനെ, ഒരു മെയിൻ വെർബിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഡു ഡസ് ഡിഡ് ഇത് ഉപയോഗിച്ച് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇത്രയും കാര്യമാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ക്ലാസ് കണ്ടാൽ മാത്രമേ ഞാൻ ബാക്കി ഇനി ചെയ്യാൻ പോകുന്ന ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ബി ഫാമിലി, ബി ഫാമിലിയിൽ എന്തൊക്കെയാണുള്ളത്, ഈസ് ആം ആർ, ഈസ് ആം ആർ. ഇപ്പോൾ ഈസ് എന്ന ഓക്സിലറി, ഹി ഈസ് റീഡിംഗ് എ ബുക്ക്. ഹി എന്ന് പറയുന്നത് എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരാളല്ലേ ഉള്ളൂ, ഒരാളാണ് പുസ്തകം വായിക്കുന്നത്. അതായത് ഹി ഈസ് റീഡിംഗ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സിംഗുലർ ആണ്. അന്നേരം ഈസ് ഉപയോഗിക്കുന്ന എപ്പോഴും എന്താണ് സിംഗുലറിന്റെ കൂടെയാണ് ഈസ് ഉപയോഗിക്കുക. ആം ആം എന്താണ് എപ്പോഴും ഐയുടെ കൂടെ മാത്രമേ എന്ത് ചെയ്യൂ ആം യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ആറ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്തോ ഓക്സിലറി യൂസ് ചെയ്യൂ ആറ് ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ ഇത്രയുമാണ് ബി ഫാമിലിയിൽ വരുന്നത്. ഈസും ആമും ആറും ഇത് മൂന്നും എന്താ ഏത് ടെൻസിലായിരിക്കും ഉപയോഗിക്കുക, പ്രസന്റ് ടെൻസിൽ തന്നെയായിരിക്കും, പാസ്റ്റില് ഉപയോഗിക്കില്ല. നമ്മൾ കൺകോർഡിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ഇപ്പോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് എന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും. ഇപ്പോ സബ്ജക്ട് ഹി ആണെങ്കിൽ വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും. സിംഗുലർ വേർബ്സിനെ നമ്മൾ എന്ത് ചെയ്യും എസ് കൂടെ നമ്മൾ ആഡ് ചെയ്യും, എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യും. അതിന് വേർബ് സിംഗുലർ ആണെങ്കിൽ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തായിരിക്കും ഇ എസ് ആയിരിക്കും. ഇപ്പൊ പ്ലേസ്, പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിംഗുലർ വേർബ് ആണ്. ഹി പ്ലേസ് വെൽ. ഇപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ദേ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അന്നേരം ദേ പ്ലേ വെൽ, അവിടെ എസ് ഇല്ല. അന്നേരം എന്താണ് പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ പ്ലേ, സിംഗുലർ ആണെങ്കിൽ എസ്. അന്നേരം എസും ഇ എസും നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ് എപ്പോഴും സിംഗുലറിന്റെ കൂടെ ആണ്. വേർബ് സിംഗുലർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ്, അതാണ് ഡു ഡസ് ഡിഡിന്റെ കേസിൽ വരുന്നത്. അപ്പോ ഇനി നമുക്ക് അത് വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്.
അപ്പോ ഡു യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പ്ലേ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർബ് ആണ്. അപ്പോ പ്ലേ എന്ന് പറയുന്ന വേർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യണം എങ്ങനെയാണ്? ഡു പ്ലസ് പ്ലേ. ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ എന്ന് പറയുന്നത്. ഇനി പ്ലേസ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം സിംഗുലർ ആയിട്ടുള്ള വേർബാണ് പ്ലേസ് എന്ന് പറയുന്നത് ഇല്ലേ. അന്നേരം നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. അപ്പൊ സിംഗുലറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്, പ്ലൂറലിന്റെ കൂടെയാണ് ഡു യൂസ് ചെയ്യുന്നത്. അപ്പോ ഡസ് പ്ലേസിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡസ് പ്ലസ് പ്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാം? പ്ലേസിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി പ്ലേഡ് ആണെങ്കിലോ ഡിഡ് പ്ലസ് പ്ലേ ആയിരിക്കും. അപ്പൊ നമുക്ക് ഡു ഡസ് ഡിഡ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ നമുക്ക് പിടികിട്ടിയല്ലോ. ഡു എന്തായിരിക്കും എപ്പോഴും? ഡുവും ഡസും പ്രസന്റ് ടെൻസിന്റെ കൂടെ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഡുവും ഡസും യൂസ് ചെയ്യാം. ഇപ്പൊ സിംഗുലർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡസും യൂസ് ചെയ്യും. പ്ലൂറൽ ആണെങ്കിൽ ഡു യൂസ് ചെയ്യും. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിലോ ഡിഡ് നമ്മൾ യൂസ് ചെയ്യും. ഹാവ് ഫാമിലിയിൽ വരുന്നത് ഹാസ് ഹാവ് ഹാഡ്. ഇവിടെ ഹാസും ഹാവും നമ്മൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, ഹാഡ് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഹാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇപ്പോ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. അപ്പോ എന്തായിരിക്കും അവിടെ സിംഗുലർ? സിംഗുലറിന്റെ കൂടെ ആയിരിക്കും എന്ത് ഉപയോഗിക്കുക? ഹാസ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ വന്നാൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എന്താണ്? ഹാവ് ആണ് ഉപയോഗിക്കുക. ഇപ്പോ ദേ ഹാവ്, വി ഹാവ് എന്നൊക്കെ എന്താണ് പ്ലൂറലിന്റെ കൂടെ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാവ് ഉപയോഗിക്കുക. രണ്ടിന്റെയും കൂടെ എന്ത് ഉപയോഗിക്കും? ഹാഡ് ഉപയോഗിക്കും. ഹാഡ് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് ഹാഡ് ഉപയോഗിക്കുക.